ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ദാ കണ്ടോ, നല്ല അട്ടിപ്പൊളി വടയാണ്. ഇത് പരിപ്പ് വട അല്ല കേട്ടോ, ഇത് നമ്മളെ വെള്ളക്കടലല്ലേ, നമ്മൾ കാബൂളിക്കടല എന്നൊക്കെ പറയും, ആ കടല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വടയാണ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് നേരിട്ടിട്ട് വേഗം പോയി കണ്ട് നോക്കിയാലോ. അപ്പം ഇത് വളരെ ചെറിയ വീഡിയോ ആണ്, അപ്പം എല്ലാവരും ഇത് മുഴുവനായിട്ട് തന്നെ കാണുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ പോയി കാണാം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളക്കടലയാണ്. അപ്പം ഞാൻ വെള്ളക്കടല ഇത് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വേഗം പോയി അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ കടല നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള, ഞാനിപ്പോൾ ഒരു രണ്ട് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും പിന്നെ കുറച്ച് പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, ഉപ്പും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞാനിപ്പോൾ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയില് ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊക്കെ റെഡിയാക്കി ഇതാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതൊരു പരിപ്പ് വടയുടെയൊക്കെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഒന്ന് ഉരുട്ടി പരത്തി എടുത്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. വട എന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പ് തന്നെയല്ലേ നമുക്ക് നല്ലത്. അപ്പം അതുകൊണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത്. ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നാലെണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഫുള്ള് തീയിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം പൊട്ടി പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊരു ഭാഗം ഒരുവിധം ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് നമുക്ക് തിരിച്ചിട്ടിട്ട് ഇത് മുഴുവനായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എനിക്ക് കുറച്ച് ജലദോഷത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം അതുകൊണ്ട് സൗണ്ടൊക്കെ ഒത്തിരി പോയിക്കണു. പൊതുവേ എൻ്റെ വീഡിയോസിന് വോളിയം കുറവാന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് തീരെ സൗണ്ട് വരുന്നില്ല. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. ഇത്ര സിമ്പിളാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് നമ്മൾ വെള്ളക്കടല എന്ന് പറയുമ്പോൾ പൊതുവേ ഇത്തിരി ടേസ്റ്റ് കൂടുതലുള്ളൊരു ഐറ്റമാണ്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ പരിപ്പ് വടയേക്കാൾ എനിക്ക് ഒരു കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആ കടല ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അത് കുറച്ച് നേരത്തെ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.